കൊണ്ടതിന് ശേഷം സംഘം വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ ഇന്ന് കുറച്ച് ഗാർഡനിങ് പണിയാണ്. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ചെടികളൊക്കെ ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുന്ന വീഡിയോയും പിന്നെ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ ഇൻഡോർ പ്ലാന്റ്സ്, അതെല്ലാം കുഞ്ഞു ചട്ടിയിലായിരുന്നു ഇരുന്നത്. അപ്പോൾ അതൊക്കെ വലുതായി. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പറിച്ച് വേറൊരു ചട്ടിയിലേക്ക് ഒന്ന് മാറ്റി വെക്കണം. എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു പണികളുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പോകാവേ. അതായത് നമ്മുടെ ഷെഡിൽ വന്നിട്ടുണ്ടേ. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ദേ, ഇത് ഞാൻ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചതായിരുന്നു അക്രിലിക് സ്പ്രേ പെയിൻറ്. അതായത് മെറ്റൽ, വുഡ്, പ്ലാസ്റ്റിക് ഓർ ഗ്ലാസ് അതിൽ നമുക്ക് പെയിൻറ്റ് വർക്ക് ചെയ്യാവുന്ന സ്പ്രേ പെയിൻറ്റാണിത്. അപ്പോൾ നമുക്ക് മാസ്ക് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ഞാനിന്നൊരു കാര്യം ചെയ്ത് കാണിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം എന്നെ പരിപാടി എന്നറിയാമോ, ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമുക്കിതിനകത്തൊരു ചെടി നടാം, അതാണ് ഉദ്ദേശം. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ഈ കുപ്പിയിൽ നമുക്കൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്കിത് ഈ പെയിൻറ്റ് ഇങ്ങനെ തുറക്കാം. തുറക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇതുവരെ ഇങ്ങനെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇങ്ങനെ പൊട്ടിക്കുമെന്ന് തോന്നും. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ തുറക്കുക. അപ്പം അതിൻ്റെ സ്പ്രേ ബോട്ടിൽ തുറന്നു വരും. ഓക്കെ, ഇവിടെ ഇവിടെ ഒരു കട്ടുണ്ടായിരുന്നേ, ഇവിടെ ഒരു കട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ കട്ടൻ്റെ ആരോഗ്യം എടുത്തിട്ട് വന്നില്ല. എനിവേ തുറന്നു. അപ്പം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് സൈഡ് മൊത്തം. ഓക്കെ, കയ്യല്ലല്ലേ ആവുന്നു. നമുക്ക് വേണമെങ്കിൽ മാസ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ. എൻ്റെ വാച്ചലൊക്കെ ആകും, വാച്ചലായ പണിയാകുമല്ലോ. ഒരു മിനിറ്റേ. നന്നായിട്ട് പെയിൻറ്റ് പറ്റിയിട്ടുണ്ട്, ഒത്തിരി പെയിൻറ്റായി. ഇത്രയും പെയിൻറ്റ് വേണ്ടായിരുന്നു, ഒരു ചെറിയ സ്പ്രേ അടിച്ചാൽ മതിയായിരുന്നു. എനിവേ എനിവേ നന്നായിട്ട് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടേ. കൈ കൊണ്ടടിച്ചാൽ സുഖമാകത്തില്ല. നമുക്ക് എൻ്റെ പെയിൻറ്റ് ബ്രഷ് ഉണ്ട്, അതിങ്ങനെ എടുത്തുകൊണ്ട് വന്നില്ല. അതിങ്ങനെ എടുത്താൽ മതിയായിരുന്നു അല്ലേ. ഇത്രയും പെയിൻറ്റ് അങ്ങ് ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിവേ ഒരു സൈഡ് നന്നായിട്ട്. അപ്പം ഇനി ഇവിടെ കൂടെ ഒന്ന് ആക്കട്ടെ, ഇങ്ങനെ ചെറുതായിട്ട് കേട്ടോ. അതേ ഇത്രയും മതി കേട്ടോ. അപ്പം ഇവിടെയും കൂടെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ലോഞ്ചിൻ്റെ ഒരുമാതിരി പെയിൻറ്റ് കളറായത്, ലോഞ്ചല്ല ബാത്റൂമിൻ്റെ ഒക്കെ ഈ കളറാണ് പെയിൻറ് അടിച്ചേക്കുന്നത്. അപ്പം ഞാൻ ആ പെയിൻറ് തന്നെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ക്യാമറ കാണിക്കുന്നില്ലേ, സോറി. അപ്പം എങ്ങനെയായി സെറ്റപ്പായ ഒരു നമ്മുടെ ബോട്ടിൽ ഒരു കളറാക്കി വെച്ച് ഞാൻ. ഓക്കെ, ഇത് നുണങ്ങണേന്. എൻ്റെ പല കളർ പെയിൻറ് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ പല കളർ പെയിൻറ്റൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ പെയിൻറ് കാണുന്നില്ല. എൻ്റെ റെഡും ഗ്രീനും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എവിടെയാണെന്ന് പറയത്തില്ല. അപ്പം എന്തേ, നമ്മളിതിന് ഇത് ഉണങ്ങണം നമുക്ക്. So let it dry, okay? എനിവേ ഞാനിവിടുത്തെ പെയിൻറ് അടിച്ചിട്ടുണ്ടല്ലോ. ഇനി ഞാനിങ്ങനെ വെച്ചിട്ട് തന്നെ ഈ കുപ്പിയെടുത്തേര് ഒന്ന് ഇങ്ങനെ നമ്മുടെ മുകളിൽ മാത്രം പിടിക്കുവാണേ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇച്ചിരി പെയിൻറ്റ് പറ്റാനുണ്ടേ. അപ്പം ഞാൻ എന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനൊരു പെയിൻറ്റിൻ്റെ ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. എന്നിട്ട് ഞാൻ ഈ പറ്റാത്ത ഭാഗങ്ങൾ നന്നായിട്ടൊന്നാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കുക. ക്ലീൻ ക്ലീൻ. ഓക്കെ, നിങ്ങൾക്ക് കാണാമല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഗ്ലൗസ് അങ്ങ് ഊരി. ഇനി എൻ്റെ കയ്യെ പറ്റിച്ച് ഞാനിപ്പോൾ ഒന്ന് ഓടി ഒന്ന് പോയി കഴുകിക്കൊണ്ട് വന്നാൽ. അപ്പം ഇതൊരു നമ്മുടെ പെയിൻറ്റ് പറ്റാത്ത ഭാഗങ്ങളെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുന്നു. അത്ര വലിയ പണിയൊന്നുമില്ല, വെരി സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, കയ്യെ പിന്നെ ആവല്ലേ. ഓക്കെ, ഇത് മതി. നമ്മുടെ കളറൊക്കെ നല്ല സൂപ്പറായിട്ട് ഇപ്പം തന്നെ ഇതെല്ലാം ഉണങ്ങിക്കിട്ടും. ഞാൻ ആ വെയിലത്തേക്ക് അങ്ങ് വെക്കുവാണ്. ഓക്കെ,
കിടക്ക് ഞാൻ ഇച്ചിരി ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കുന്നത്, കാരണം നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കാണാനായിട്ടെ. ഇതിൻ്റെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടി ഒന്ന് അടിച്ചു കൊടുക്കും ഇങ്ങനെയൊക്കെ. ഓക്കെ, എങ്ങനെയുണ്ട്, സെറ്റപ്പായോ? വേറെ പെയിൻ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഇതിനകത്ത് ഡിസൈനൊക്കെ അടിച്ചു കൊടുക്കാം. ഞാൻ പെയിൻ്റൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചത്, അല്ലാതെ ഞാൻ മേടിച്ചു തന്നെ. എനിവേ, ഇത്രയാക്കി. ഈ ബാക്കി ഉണങ്ങാൻ വെക്കാവേ. നമ്മുടെ കുപ്പീനെ ഇവിടെ അങ്ങ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ പൊറ്ററ്റൊക്കെ വെച്ചേക്കുന്നതിന് ഇവിടെ തന്നെ കണ്ടാ ഇങ്ങ് ഉണങ്ങട്ടെ. ഉണങ്ങിക്കഴിയുമ്പം നമുക്കടുത്ത പരിപാടി ചെയ്യാം. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടെ കുറച്ച് ചെടികളുണ്ട്, ആ ചെടികളേക്ക് ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം മറ്റേ അതിലേക്ക്. അപ്പം ഈ ഉണ്ടോന്ന് അറിയത്തില്ല, ഒരു പ്രാവശ്യം എനിക്കൊരു 40 വയസ്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്, രാജേഷായിട്ട് മേടിച്ചു തന്നെ ഒരു ചെറിയ ഒരു നമ്മുടെ എന്നാ പറയുന്ന ഒരു ചീങ്ങണ്ണി, ഒരു മുതലയുടെ അകത്തിരിക്കുന്ന ഒരു ചെടിയായിരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒന്ന് മാറ്റിക്കൊടുത്തതാണ്, പക്ഷേ ഇതിങ്ങനെ വലുതായി വലുതായി വരും, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഈ രണ്ട് ചെടികളെ ഞാനൊന്ന് മാറ്റണം, രണ്ടല്ലെങ്കിൽ ഒരെണ്ണം കൂടെ ഉണ്ട്, അപ്പോൾ ഇത് രണ്ടും മാറ്റണം. ഇതേ നമ്മുടെ റൈച്ചേച്ചി മേടിച്ചു തന്നെ, ഇതൊക്കെ ഇതിൻ്റെ അകത്തിരുന്നതിന് മണ്ണില്ലാതായിട്ടേ ഇത് വാടി ഇതായി, ഭയങ്കര ഇതായി, ഇതുണ്ടോ ഉണങ്ങിപ്പോകുന്നു. അപ്പം ഈ റോസച്ചെടിയും ഒന്ന് മാറ്റണം കേട്ടോ. അപ്പം എന്തേ, ഈ 4 പേരെയാണ് ഞാൻ മാറ്റാൻ വേണ്ടി പോകുന്നത്. ഒന്ന് നമ്മുടെ ഈ ചെടി, ഇതിൻ്റെ വില 5.99 കേട്ടോ. അപ്പോൾ ഇത് ഇനി കളഞ്ഞ ശരിയാകത്തില്ല. ഇത് നമുക്ക് ഷൈനി ചേച്ചി തന്നതാണ്, എന്നെ പറയുന്നത് സർപ്പോളയോ എന്താ പറയുക ഓക്സ്റ്റങ്ങോ അങ്ങനെ എന്താ പറയുമല്ലോ. പിന്നെ ഇത് നമുക്ക് ആരും നല്ല ഭംഗിയില്ലത് കാണാനായിട്ടൊരു പൂ ഉണ്ടായി നിൽക്കുന്നത്. എനിക്കൊന്ന് ഇത് രാഗശിയായിട്ട് എനിക്ക് മേടിച്ചു തന്നെ, എൻ്റെ ബർത്ത്ഡേക്കാണോ എന്തിനോ ചുമ്മാ മേടിച്ചോ, ചുമ്മാ മേടിച്ചിട്ട് വന്നതാണെന്ന്. അപ്പോൾ ഇവരെല്ലാം കൊണ്ട് നമുക്കത് മാറ്റാം. നമുക്കൊരു കുറച്ച് ചെടിച്ചെട്ടിയുടെ പോയി ഷെഡിപ്പ് എടുത്തോണ്ട് വരാവേ. എന്നാ പറയുന്നത്, മണ്ണൊക്കെ എടുത്ത് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ടിട്ട് ഓക്കെ. അപ്പം ഞാനേ ഈ നമ്മുടെ സാധാരണ കമ്പോസ്റ്റ് കേട്ടോ, നമ്മുടെ മറ്റേ കമ്പോസ്റ്റുകളെല്ലാം തീർന്നു, ചാണകം ഉണ്ട് ഇവിടെ കുറച്ച്, നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇടാം. നന്നായിട്ടിത് പൊടിച്ചിട്ടിട്ട് കൊടുക്കണേ. അങ്ങനെ വെച്ചു നമുക്ക് ആദ്യം നമ്മുടെ എന്താണ് റോസനെ എടുത്തോണ്ട് വന്നില്ലേ, അയ്യോ റോസനെ എടുത്തോണ്ട് വന്നില്ല, റോസനെ എടുത്തോണ്ട് വരട്ടെ. റോസനെയാണ് കേട്ടോ ആദ്യം എടുത്ത് വെക്കുന്നത്, കണ്ടോ ഇതങ്ങ് ഉണങ്ങി ഇതിൻ്റെ വെള്ളം ഇതൊക്കെ പോയി. അതിനെ നമ്മൾ ആദ്യം എടുത്ത് ഇലയെല്ലാം കൂടെ ഉണങ്ങി ആകെ ഒരു പരുവായി, അതുകൊണ്ടോ വെള്ളം ഇതിൻ്റെ ഇലയെല്ലാം മഞ്ഞയിലെല്ലാം നമുക്ക് കളയാം, അതിനാലേ അതിനൊരു ഭംഗി കിട്ടത്തുള്ളൂ. എൻ്റെ ആ സിസറിങ് എടുത്തുകൊണ്ട് വരായിരുന്നു കണ്ടിക്കാൻ. അപ്പം ഞാൻ ഈ ഇലയൊക്കെ ഇതിനകത്ത് തന്നെ ഇടും, എന്നറിയാവോ നന്നായിട്ട് അങ്ങ് കമ്പോസ്റ്റ് ആയിക്കോളൂ. ഏ ഒത്തിരി മഞ്ഞ ഇലയുണ്ട് കാണാം, അത് ഉണങ്ങി വെള്ളമൊന്നും ചെല്ലുന്നില്ല കറക്റ്റായിട്ട്, അതിന് വളമൊന്നും കിട്ടുന്നില്ല, അതാണ് അതിൻ്റെ ഒന്നും നടക്കുന്നില്ല കാര്യങ്ങൾ അതാ. അപ്പോൾ ഈ ഇലയിടുവാണ് നമുക്ക് അത്രയും മണ്ണ് കുറച്ചിട്ടാൽ മതി, പിന്നെ കമ്പോസ്റ്റ് ആകുകയും ചെയ്തു. അപ്പം നല്ലതാണേ. ഓക്കെ, അപ്പം ഞാൻ ഇതിനെ പതുക്കെ ഇങ്ങോട്ടങ്ങ് ഒന്ന് മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അങ്ങ് വെക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കി മണ്ണും കൂടെ നമുക്കിടാം, എന്നിട്ട് കുറച്ച് ചാണകം കൂടെ ഇടാം. അന്നത്തെ ഇനി മുട്ടൊക്കെ വരുന്നുണ്ടേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ചാണകം എടുത്തുകൊണ്ട് വരാം. ചാണകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ, ഈ ചാണകവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം.
ഓക്കെ. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, കൂടെ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായി, നമ്മുടെ ചെടിയൊക്കെ നല്ല സൂപ്പറായിട്ടാകും. അപ്പം ഞാൻ ഇച്ചിരി നേരം ഇത് വെയിലത്തിരിക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ഇവിടെ തൽക്കാലം ഒന്ന് വെക്കുക. അപ്പോൾ ഓരോന്നും ഞാൻ അങ്ങനെയൊന്നും ചെയ്യട്ടെ കേട്ടോ. ഇവിടെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് എന്നെ തോളടി ഞാൻ കുറച്ച് മണ്ണിട്ടതാണ്. അപ്പം നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന മണ്ണാണേ. അപ്പം ഞാൻ ഇതിന് കുറച്ച് മണ്ണ് മാറ്റട്ടെ, കാരണം നമുക്ക് ചെടി ഇന്നത്തേക്ക് വെക്കേണ്ടതായോണ്ടേ. ഇന്നത്തെ ഇച്ചിരി ഒരു കുഴിയാക്കിയിട്ട് ഇന്നത്തേക്ക് എന്നെ ഇപ്പം നടണ്ടതാണ് ആലോചിക്കുന്നത്. ആ ഇതിപ്പോൾ ഒത്തിരി വലുതായിട്ടിരിക്കും, അപ്പോൾ ഇതങ്ങ് നടാം. ഇങ്ങനെ നമുക്ക് ഒത്തിരി ചട്ടി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കത് ഇതിങ്ങനെ പൊള്ളയായിട്ടിരിക്കും, ഇതിന് നിൽക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് മണ്ണ് നന്നായിട്ട് അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ചാണകവും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നല്ല വളമാകും. ഓക്കെ, അപ്പം ഇതിനിച്ചിരി വളരാനായിട്ടുള്ള വേരൊക്കെ പോകാനുള്ള സ്ഥലം കിട്ടി. അപ്പോൾ ഇത് പൊങ്ങി വരുമ്പം നമുക്ക് ചട്ടി പിന്നെ മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പം അതിനകത്തും ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം അതൊന്ന് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പം ഞാനങ്ങനെ ബാക്കിയെല്ലാം ഒന്ന് ഇങ്ങനെ നട്ടിട്ട് വെക്കട്ടെ കേട്ടോ. കടയിൽ പോയപ്പോൾ മേടിച്ച ഒരു അഞ്ചെണ്ണം സെറ്റ് നമ്മൾ നിങ്ങൾ ഇന്നാളെന്നെ കണ്ടു കാണും, നമ്മുടെ എന്താ പറയുക, സെയിൻസ്ബറിയുടെ അവിടുത്തെ ബി എൻ എം ഇന്ന്. അപ്പോൾ ഇതിന് നല്ല ഇവിടുത്തെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈറിനൊക്കെ പൊക്കോളും. അപ്പോൾ ഇത് മണ്ണിൻ്റെ ചട്ടിയാട്ടോ, പ്രകൃതിക്കും നല്ലതാണ്. സർപ്പോളയില്ലേ, വലിയ പഴുതാരൊക്കെ ഇതിലൂടെ പോകട്ടോ, മൈ ഗോഡ്, കയ്യിലൊക്കെ കുത്തി കീറും. അപ്പോൾ അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കണം. ചാണകം അതിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കാവേ. ഓക്കെ, എല്ലാം വലുതാന്നാണ്, ഇതിട്ട് കൊടുക്കാം. ഇതാണ് ഇച്ചിരി വലുതായത് അങ്ങോട്ട്. മറിച്ചും വലുതായിട്ട് അതിന് വേരെല്ലാം കൂടെ നിന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതിന് അതിൻ്റെ അകത്ത് കുറേ ഉണങ്ങി ഇനി പൊക്കം വെക്കാനായിട്ടേ വേണ്ടാ. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ അകത്തേക്ക് ഒരു കുഴി ഉണ്ടാക്കുക, അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി മണ്ണിട്ട് കൊടുക്കാം. ചാണകം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മണ്ണ് അങ്ങ് താത്തി കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പിന്നെ മണ്ണിട്ട് കൊടുക്കാമല്ലോ. ഓക്കെ, ഞാനിങ്ങനെ എല്ലാ വിൻ്ററിലും ഇതുപോലെ, അല്ല സമ്മറിലും ഇതുപോലെ ഇങ്ങനെ പാൻറ്റി മാറ്റി കൊടുക്കും. വളരുമ്പം അതിന് നമുക്കതിന് മാത്രം വളമിട്ട് കൊടുക്കണ്ടല്ലോ. നമ്മൾക്ക് എല്ലാ വർഷവും പുതിയ ഉടുപ്പും
ഇതൊക്കെ തരത്തില്ല, നമുക്ക് പോലെ ഭക്ഷണമൊക്കെ തരത്തില്ല. അതുപോലെ ഇവരെ ഒന്ന് സെറ്റപ്പായി നിർത്തിയതാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, ഞാൻ എടുത്തത്. അങ്ങനെ നമുക്ക് ഇച്ചിരി ചെറുത്, അയ്യോ പഴുതാര 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 ഉണ്ട് നിങ്ങൾ. അപ്പം ഇതങ്ങനെയാണ് ചെയ്യണം. അതിന് ചേക്കണത് ഇതിനേക്കാളും വലിയ കെട്ടിയൊന്നും അല്ല ഇത്, നോക്കാം. അത് ഇച്ചിരി കൂടെ വലുത് വേണം ഇതിന്. ഇതൊരു സർപ്പോള് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതില്ലേ ഈ സർപ്പോള് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെയൊക്കെ വളർന്നിട്ടേ എന്താ കല്ല് പോലെ ഇരിക്കുന്നു അതിൻ്റെ മുകളിലത്തെ മണ്ണ്. ഏ ഓക്കെ, അപ്പം നമുക്ക് അതും അങ്ങനെ വയ്ക്കാം. ഓക്കെ, അങ്ങോട്ട് അമക്കുവട്ടെ. കുറച്ച് ചാണകപ്പൊടിയും കൂടി ഇടാം. ഇച്ചിരി വെള്ളമൊക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് അതിനെ അങ്ങ് സെറ്റപ്പാക്കാം. ഓക്കെ, അതുവാ വെള്ളമൊക്കെ അങ്ങോട്ട് ഇറങ്ങി മണ്ണൊക്കെ ഒന്ന് സെറ്റാവട്ടെ. അതും നമുക്ക് അവിടെ വയ്ക്കാം. ഓൾറൈറ്റ്, ഇനി നമ്മുടെ ഒന്ന് ലാസ്റ്റത്തെയാണ്, അത് നമുക്ക് ഇതിനകത്ത് കയറ്റിയതാം. ഇത്ര ഭാഗത്തേക്ക് മണ്ണ് നിറയ്ക്കുന്നുള്ളൂ കേട്ടോ, അപ്പം പകുതി. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ഇട്ട് ഉടച്ചു വെക്കാം. ഉണ്ടോ അതിൻ്റെയൊക്കെ ഇത് വേണ്ടോ വേര്? ഞാൻ എപ്പോഴും അതിൻ്റെ ഇതൊക്കെ എടുത്തു നോക്കും. ഫോളേജ് ഇൻ ഹണികോംബ് സെറാമിക് ക്രോട്ടൺ സണ്ണി സ്റ്റാർ. സോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പറമ്പിൽ നിൽക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഇവിടെ നല്ല അലങ്കാര ചെടി, നമ്മൾ ഇത്രയും നല്ല പൈസ കൊടുത്ത് മേടിക്കണം. ചാണകപ്പൊടി ആസ് യൂഷ്വൽ. ഇത് ഞാനിങ്ങനെ കുറേ നാളായിട്ട് ചെയ്യാൻ വെച്ച എൻ്റെ ഒരു വൺ ഓഫ് ദ പെൻഡിങ് വർക്കായിരുന്നേ. ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, നടക്കുന്നില്ല. പല പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ, പക്ഷേ നമുക്ക് സമയം വേണ്ടേ. ഇതിനും നമുക്ക് കുറച്ച് വെള്ളമൊക്കെ വെച്ച് കൊടുക്കാം. കയ്യേണ്ട മഹത്തെല്ലാം നിറച്ച് മണ്ണായി. ഇനിയിപ്പം ഈ കമ്പോസ്റ്റ് അടച്ച് വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് മൊത്തം വെള്ളം കയറും. അപ്പം അതുമായി. അപ്പം ചാണകം എടുത്ത് മുകളിൽ വെക്കട്ടെ. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ വെള്ളമൊക്കെ പണി കഴിഞ്ഞു മടുത്തു. അപ്പം ഞാനിവിടെ കാണിക്കാം എല്ലാം എന്തേ നമ്മളിങ്ങനെ ആക്കി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പം ഇതാണ് ഇതിൻ്റെ. അപ്പം എല്ലാം നമുക്ക് സർപ്പോള, അതിൻ്റെ പേരെന്ത്, അത് നമ്മുടെ റോസ, പിന്നെ ഈ ചെടി, ഇത് എല്ലാത്തിൻ്റെ സെറ്റപ്പാക്കി കണ്ട കൊള്ളാം മേലെ. ഇനി നമ്മുടെ ബോട്ടിൽ ഉണങ്ങിയാൽ നോക്കട്ടെ. ആ ഉണങ്ങി കേട്ടോ. അപ്പം നമുക്ക് അടുത്ത പണി ചെയ്യാം. അപ്പം നമ്മുടെ കുപ്പിയുണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയത് കണ്ടോ. ഉണ്ടോ പെട്ടെന്ന് തന്നെ, എത്ര മിനിറ്റായി ഞാൻ ആ ചെടി നട്ട സമയം എത്രയാണോ അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ ചായ കുടിക്കുന്ന ഒരു കപ്പുണ്ട്, അതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു ചിപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാതെ കൊണ്ട് ഒരു ചിപ്പ്, അത് പൊട്ടിയിട്ടുണ്ട്, ക്രാക്ക്. അങ്ങനെ ആയാൽ നമ്മൾ ചായ ചൂടുവെള്ളം ഒഴിക്കണം, അത് പൊട്ടിപ്പോവും. അപ്പം ഞാൻ അവിടുത്തെ ഇതും ഇതുകൊണ്ട് നമുക്കൊരു ചെടി കുഴിച്ചു വെക്കാം എന്ന് വിചാരിച്ചു. അതൊക്കെ ഇതേ കുറച്ച് വെള്ളം എടുക്കുക, നിറച്ച് വെള്ളം എടുത്തിട്ട് വരാം. തണുത്ത വെള്ളമാണ്, ചൂടുവെള്ളം അല്ല കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ കപ്പിൻ്റെ അകത്തേക്ക്. ഓക്കെ, ഇനി നമുക്കൊരു പണിയുണ്ട്. ഞാനൊരു സാധനം കണ്ടിച്ചുകൊണ്ട് വരാം. ഇങ്ങോട്ട് പോകാം, ഞാൻ ഇവിടെ കത്രിക എടുക്കട്ടെ ഇവിടുന്ന്. ഓക്കെ, അപ്പം നിങ്ങൾക്കിവിടെ കാണാം നമ്മുടെ മണിപ്ലാന്റ് ഇങ്ങനെ കയറി കയറി പോയി, കുറേയൊക്കെ താന്ന് ഇങ്ങനെ കിടക്കും. അങ്ങനെ താന്ന് കിടക്കണം, കൊള്ളത്തില്ലോ.
അപ്പം ഞാൻ ദേ നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ, അതെ ഇവിടെ ഒരു വേരിൻ്റെ ഇത് വന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് പതുക്കി ഒന്ന് കണ്ടിച്ചെടുക്കാം. ഓക്കെ, എൻ്റെ ഈ കത്രിയ ക്യാമറയും കൂടെ ശരിയാവത്തില്ല. മറ്റേ കത്രിയ എടുക്കുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഓക്കെ, അവിടെ വെച്ചും ദേ ഇവിടെ വെച്ചും ഒന്ന് കണ്ടിക്കുവാണ് ഞാനേ. കണ്ടിച്ചെടുത്തിട്ട് വരട്ടെ. രണ്ടായിട്ട് കണ്ടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫ്രണ്ട് ഇതില്ലേ, ഇത് ഞാൻ നമ്മുടെ കുപ്പിക്കകത്തേക്ക് വെക്കുവാണ്. അപ്പം ഈ മുള ഇത് കണ്ടോ, നിങ്ങൾ നിങ്ങൾ കാണണ്ടല്ലോ അല്ലേ, ഇത് കണ്ടോ ഒരു വേര് പോലെ വരുന്നത്. ഇത് നമ്മുടെ കുപ്പിക്കകത്ത്, അപ്പോൾ കുപ്പി നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ, നിറച്ച് വെള്ളമില്ല, കുറച്ച് നിറച്ച് വെള്ളം ഒഴിക്കട്ടെ. ഒത്തിരി നീളത്തിലല്ലല്ലോ ഞാൻ കണ്ടിച്ചേക്കുന്നേ, അതുകൊണ്ടാണേ ഇത് ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്തേക്ക് നിറച്ച് വെക്കുക. ഓക്കെ ഓക്കെ അല്ലേ. പിന്നെ ഇതും നമ്മളെ ഈ ഗ്ലാസിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ചെറു വെള്ളം, നമുക്ക് വെള്ളത്തിൽ നമുക്ക് മണിപ്ലാന്റ് വളർത്താം. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ അടുക്കളയിലേക്ക് വെക്കുവാണ് കേട്ടോ, അടുക്കളയിലേക്ക്. പിന്നെ ഒരെണ്ണം നമുക്ക് നമ്മുടെ ഹോളിൻ്റെ അവിടെയും വെക്കാം. അപ്പം എന്തേ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പം ഞാൻ ആ തണ്ട് മുറിച്ചത്, മണിപ്ലാന്റിൻ്റെ തണ്ട് മുറിച്ചത് ഇങ്ങനത്തെ കത്രിക കൊണ്ടാണ് കേട്ടോ. മറ്റേ കത്രിക കൊണ്ട് മുറിച്ചാൽ നമ്മുടെ അതിൻ്റെ തണ്ടൊക്കെ ചതഞ്ഞു പോകും, പിന്നെ അത് കിളുക്കാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ. ശരിയെന്നാ, ഗാർഡനിലെ പണിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ വിളിക്കുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.